നമുക്കെല്ലാവർക്കും മറ്റുള്ള ആളുകൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാകും. പക്ഷേ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ടാവില്ല. ബട്ട് ഡോണ്ട് വറി, മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട 15 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഹായ് ഓൾ, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക്. സോ നമ്പർ 1, ബി പ്രോ ആക്റ്റീവ്. എപ്പോഴും മറ്റുള്ളവർ നിങ്ങൾക്ക് ഡയറക്ഷൻസ് തരുന്നത് വരെ നോക്കിയിരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സ്കിൽസ് ഉപയോഗിച്ച്, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. സ്വന്തമായിട്ട് കാര്യങ്ങൾ സോൾവ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക. ചലഞ്ചസ് എടുക്കാനായിട്ട് പേടിക്കരുത്. നമ്പർ 2, കീപ് യുവർ പ്രോമിസസ്. മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരാളുടെ അടുത്ത് ഒരു കാര്യം ഇന്ന സമയത്തിനുള്ളിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ടൈമിൽ ചെയ്തു കൊടുക്കുക. അല്ലാതെ പ്രോമിസ് ചെയ്തിട്ട് പിന്നീട് അതൊക്കെ പോയിട്ട് ബ്രേക്ക് ചെയ്യാൻ നിൽക്കരുത്. അതേപോലെ ശരിക്കും നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾക്ക് മാത്രം കമ്മിറ്റ് ആവുക. വയ്യാത്ത പണി ഏറ്റെടുക്കാൻ പോകരുത്. ഡോണ്ട് മേക്ക് പ്രോമിസസ് ദാറ്റ് യു കാണ്ട് കീപ്. നമ്പർ 3, ബി ഇൻസ്പയറിംഗ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസും ഗോൾസും ഒക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞ് അവരെ ഇൻസ്പയർ ചെയ്യാം എന്ന് വിചാരിച്ച് തള്ളി മറയ്ക്കാൻ നിൽക്കരുത്. ജെനുവിൻ ആയിട്ട് സംസാരിക്കാം. അതേപോലെ മറ്റുള്ളവരെ അവരുടെ ഡ്രീംസും ഗോൾസും ഒക്കെ ഫോളോ ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് അവരിൽ ഒരു വിശ്വാസമുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട് എന്നവർക്ക് മനസ്സിലാവണം. അപ്പോൾ അങ്ങനെ ഇൻസ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിവ് വേണം. അതിന് ബുക്സ് വായിക്കണം. ബുക്സ് നിങ്ങളെ ഗൈഡ് ചെയ്യും, ഒരു മെൻറ്ററായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അത്തരത്തിൽ നല്ല നല്ല ബുക്സിൻ്റെ ഓഡിയോ ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ടൈം ഫോർ ഗ്രേറ്റ്നസ്. ഈ ആപ്പിൽ ഹാബിറ്റ് ബേസ്ഡ് ബുക്സ്, റിലേഷൻഷിപ്പ് ബേസ്ഡ്, ബിസിനസ് ബേസ്ഡ് ബുക്സ്, അങ്ങനെ ബെസ്റ്റ് സെല്ലിംഗ് ബുക്സിൻ്റെ ഓഡിയോ ബുക്സ് അവൈലബിൾ ആണ്. ഫ്രീ സെഷനുണ്ട്, പെയ്ഡ് ആയിട്ടുള്ളതുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്യാം. ആൻഡ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ കുറേ ഓഫേഴ്സും ഉണ്ട്. 450 രൂപയുള്ള 3 ബിസിനസ് ബുക്സിൻ്റെ പാക്കേജ് ഇപ്പോൾ 399 രൂപയുള്ളൂ. മോഡൽസ്, 0-1, മിനി ഹാബിറ്റ്സ് എന്നീ ബുക്സ് വേറെ വേറെ വാങ്ങുമ്പോൾ 615 രൂപയാണ്. ബട്ട് കോംബോ ഓഫറിൽ 499 രൂപയ്ക്ക് കിട്ടും. ഇതാണ് ഇതിലെ ഫാസ്റ്റ് മൂവിങ് കോംബോ. കൂടാതെ ബിസിനസ്സിൻ്റെ LKG മുതൽ PhD വരെ പഠിപ്പിക്കുന്ന ദ ബിസിനസ് സ്കൂൾ എന്ന ബുക്കിൻ്റെ ആനിമേറ്റഡ് വീഡിയോ ബുക്ക് ഫ്രീ ആയിട്ട് ആപ്പിലുണ്ട്. ഇപ്പോൾ ഒരു പുതിയ ബുക്ക് കൂടി ലോഞ്ച് ആയിട്ടുണ്ട്, ദ 5 ലവ് ലാംഗ്വേജസ്. ഒരു റിലേഷൻഷിപ്പ് ബേസ്ഡ് ബുക്കാണ്. ആൻഡ് നാളെ, അതായത് 27th April, ഡു ദ വർക്ക് എന്ന ബുക്കും ലോഞ്ച് ആവുന്നുണ്ട്. സോ ഈ ഓഫേഴ്സൊക്കെ തീരുന്നതിന് മുമ്പ് തന്നെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ. നമ്പർ 4, സ്റ്റോപ്പ് അപ്പോളജൈസിങ്. ചില ആളുകളുണ്ട്, ഏത് നേരം നോക്കിയാലും സോറി 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 എന്ന് പറഞ്ഞോട് നടക്കും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും സോറി പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരെ ആളുകൾ റെസ്പെക്റ്റ് ചെയ്യില്ല. സോറി പറയാനായിട്ട് ഒരു നേരവും കാലമൊക്കെ ഉണ്ട്. നിങ്ങൾക്കൊരു അബദ്ധം പറ്റി, അത് കാരണം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ നന്നായിട്ട് ഹേർട്ടായി എന്നുണ്ടെങ്കിൽ യെസ്, നിങ്ങൾ അവരുടെ അടുത്ത് സോറി പറയണം. എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യുന്ന മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും നാഴിക 40 വട്ടം സോറി സോറി എന്ന് പറഞ്ഞ് നടക്കരുത്. നമ്പർ 5, ഡോണ്ട് വേസ്റ്റ് അതർ പീപ്പിൾസ് ടൈം. നിങ്ങൾ മറ്റുള്ളവരുടെ സമയത്തെ റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അത് തിരിച്ചും ഉണ്ടാവും. അതായത് അപ്പോയിൻമെൻറ്റ്സ് ലേറ്റ് ആവാതിരിക്കുക, മീറ്റിങ്ങിൻ്റെ ഇടയിൽ യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക, പറയാനുള്ള പോയിന്റ് എന്താണോ അത് ഫാസ്റ്റായിട്ട് പറയുക. അങ്ങനെ മറ്റുള്ളവരുടെ സമയം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വേസ്റ്റ് ചെയ്യാതിരിക്കുക, എസ്പെഷ്യലി അവർ വളരെ ബിസി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ. നമ്പർ 6, സ്റ്റോപ്പ് ഗോസിപ്പിംഗ് ഇമ്മീഡിയറ്റ്ലി. എപ്പോഴും ഒരു കാര്യം വിചാരിച്ചാൽ മതി, നിങ്ങൾ ആരെപ്പറ്റിയാണോ സംസാരിക്കുന്നത് അയാൾ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് എന്ന്. നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണം. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളും അതേപോലെ പോരായ്മകളും ഉണ്ടാവും. ഈ ഒരു കാര്യം മനസ്സിലാക്കി കുറച്ച് മെച്ചുവറായിട്ട് സംസാരിക്കാം. അല്ലാതെ ഒരാളില്ലാത്ത സമയത്ത് അയാളെപ്പറ്റി ഗോസിപ്പ് പിടിച്ച് നടക്കരുത്. ബിക്കോസ് അവിടെ നിങ്ങളുടെ വാല്യൂ ആണ് താഴേക്ക് പോവുക. നമ്പർ 7, സ്റ്റോപ്പ് ബീങ് ടൂ നൈസ്. കൈൻഡ് ആവുന്നത് നല്ലതൊക്കെ തന്നെയാണ്, പക്ഷേ നമ്മൾ എവിടെ ഒക്കെ ആരോടൊക്കെ എത്രത്തോളം കൈൻഡ് ആവുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരെയും ഹാപ്പി ആക്കി നടക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. വല്ലാണ്ട് അങ്ങോട്ട് സോഫ്റ്റ് ആവരുത്. ബിക്കോസ് അങ്ങനെ കൂടുതൽ നൈസായാൽ ചിലപ്പോൾ ചില ആളുകൾ നിങ്ങൾ ജെനുവിൻ അല്ല എന്ന് പോലും വിചാരിച്ച് പോകും. നമ്പർ 8, പ്രാക്ടീസ് ഹ്യൂമിലിറ്റി. നിങ്ങൾ എല്ലാ സമയത്തും കറക്റ്റ് ആവണം എന്നില്ല. ആൻഡ് എല്ലാ കാര്യത്തിലും നിങ്ങളായിരിക്കില്ല ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ ആളുകൾക്കും നിങ്ങൾക്ക് കുറച്ച് പുതിയ കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിവുള്ളവരായിരിക്കും. ട്രൂ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കാം, ഈ ലോകത്ത് എല്ലാ ആളുകൾക്കും അറിവുണ്ട്. ആൻഡ് അവർക്ക് നിങ്ങളെ പുതിയ കാര്യങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ കഴിയുകയും ചെയ്യും എന്ന്. നമ്പർ 9, ബി ഓപ്പൺ മൈൻഡഡ്. എപ്പോഴും തുറന്ന് സംസാരിക്കുന്നവരാവുക. ഓപ്പൺ മൈൻഡഡ് ആവുക എന്ന് പറയുന്നത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അത് ഇത്രമാത്രമേ കാണിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് ഇനിയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആൻഡ് നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് പഠിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും എന്ന്. നമ്പർ 10, ആഡ് റിയൽ വാല്യൂ. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഭാഗമായിക്കോട്ടെ, ഒരു ടീമിലുള്ള ആളായിക്കോട്ടെ, മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ അവർ നിങ്ങൾ ഒരു വാല്യൂ ആഡ് ചെയ്യുന്നവരായിരിക്കണം. വാല്യൂ ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് പല ഫോമിലാവാം, ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത് എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതായിരിക്കണം. ഇഫ് യു ക്രിയേറ്റ് വാല്യൂ, പീപ്പിൾ വിൽ റെസ്പെക്ട് യു. നമ്പർ 11, ലേൺ ടു സേ നോ.
ഇടയ്ക്കൊക്കെ പറ്റില്ല എന്ന് പറയുന്നതിൽ വലിയ സങ്കടമൊന്നും തോന്നേണ്ട ആവശ്യമില്ല. അതേപോലെ മിസ്സായ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വെറീഡ് ആവുകയും ചെയ്യരുത്. നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് എന്ത് കാര്യം പറഞ്ഞാലും അതിന് യെസ് എന്ന് പറഞ്ഞ് സമ്മതിച്ചു കൊടുക്കരുത്, ചെയ്തു കൊടുക്കരുത്. അതിപ്പോൾ നിങ്ങളുടെ സുപ്പീരിയർ ആയിക്കോട്ടെ, നിങ്ങളുടെ താഴെ വർക്ക് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് തന്നെ പറയുക. ചില സമയത്ത് നിങ്ങൾ നോ എന്ന് പറയുമ്പോഴാവും മറ്റുള്ളവർക്ക് നിങ്ങളുടെ അടുത്ത് റെസ്പെക്റ്റ് ഉണ്ടാവുക. എപ്പോഴും നിങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക. നമ്പർ 12, ഡോണ്ട് ബിലീവ് ദ സെൽഫ് ടോക്ക്. മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണം. ചില സമയത്ത് നമ്മുടെ ലൈഫിൽ മോശം കാര്യങ്ങൾ സംഭവിക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ടാവും. ഓ, എനിക്ക് പറ്റില്ല, എനിക്ക് കഴിവില്ല, ഐ ക്വിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ഡോണ്ട് ബിലീവ് ഇറ്റ്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് ഓർക്കുക. മിസ്റ്റേക്സിൽ നിന്ന് പഠിക്കുക. തോൽവിയും ഇംപെർഫെക്ഷനും ഒക്കെ വിജയത്തിൻ്റെ പാതയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുന്നത്. നമ്പർ 13, സ്പീക്ക് അപ്പ് വെൻ യു ആർ മിസ്ട്രീറ്റഡ്. ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്താൽ ഓർ സംവൺ ടേക്സ് അഡ്വാൻറ്റേജ് ഓഫ് യു, ഓൺ ദി സ്പോട്ടിൽ അതിന് മറുപടി കൊടുക്കുക. വല്ലാണ്ട് സഹിച്ചിരിക്കരുത്. ആൻഡ് ഡോണ്ട് ബി സൈലൻറ്റ്. നിങ്ങൾക്ക് പറയാനുള്ളത് പറയുക. നിങ്ങൾ സ്ട്രോങ് ആണ് എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. ദാറ്റ്സ് ഹൗ യു ഏൺ റെസ്പെക്ട്. നമ്പർ 14, സ്റ്റാൻഡ് അപ്പ് ഫോർ സംവൺ എൽസ്. നിങ്ങളൊരു അനീതി കാണുന്ന സമയത്ത് വേഗം മുഖം തിരിച്ച് നടക്കാറാണോ പതിവ്? ചില ആളുകൾക്ക് ചില സമയത്ത് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഈവൻ അവരുടെ പക്ഷത്താണ് നീതി എന്നുണ്ടെങ്കിൽ പോലും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ സഹായം അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. എന്ന് വെച്ച് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം എന്നല്ല പറഞ്ഞത്. ഓക്കെ. നമ്പർ 15, കൺട്രോൾ യുവർ ഇമോഷൻസ്. എപ്പോഴും നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക. കാരണം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് പല പ്രശ്നങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരും. ബട്ട് യെസ്, നിങ്ങൾ കുറച്ച് എന്തൂസിയാസ്റ്റിക് ഒക്കെ ആവണം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നല്ല ലീഡേഴ്സിനും വെൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്കുമൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നതും റിയാക്ട് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ശരിക്കും അറിയാം. സോ റെസ്പോണ്ട് ചെയ്യുക, അല്ലാതെ റിയാക്ട് ചെയ്യരുത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട 15 കാര്യങ്ങൾ. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ഫോർ യു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസ് നേടുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.